ഹായ് മച്ചാൻസ്, എ എം വിറ്റാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നിൽക്കുന്ന ഒരു ഹെവി സ്പോട്ടിലാണ്. നിങ്ങൾക്ക് കാണാതിരിക്കുക, എൻ്റെ പ്രവേശം കടലാണ്, കണ്ടോ? ഇപ്പുറം സൈഡിൽ എൻ്റെ കായലാണ്. അപ്പം നമ്മൾ നല്ലൊരു ഹെവി സ്പോട്ടിലാണ് നിൽക്കുന്നത്. നല്ലൊരു വീഡിയോ എടുക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ത്രിൽഡാണ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗ്രോത്തിനെ പറ്റിയാണ്, ബീറ്റാസിൻ്റെ ഗ്രോത്തിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം. ഓക്കെ, അപ്പം നമ്മൾ ബീറ്റാസിൻ്റെ ഗ്രോത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പം ബീറ്റാസിൻ്റെ ഗ്രോത്തിനെ പറ്റി പലർക്കും ഉള്ള സംശയമാണ്. നമ്മളിപ്പം ബോട്ടിൽ ചെയ്ത് കഴിയുമ്പോൾ ബീറ്റാസിൻ്റെ വളർച്ച ഇത്തിരി വളരെ സ്ലോ ആയിരിക്കും. അതായത് നമ്മൾ 2 മന്ത്സ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ബോട്ടിൽ ചെയ്ത് കഴിയുന്നത്. ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അങ്ങോട്ട് വളർച്ചയെന്ന് പറഞ്ഞാൽ വളരെ 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 പതുക്കെ ആയിരിക്കും പിന്നീട് ബീറ്റാസിൻ്റെ വളർച്ച. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ വളർത്തിയെടുക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാട്ടർ ചേഞ്ച് ആണ്. നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ആവറേജ് സൈസുള്ള ബീറ്റ, നമ്മൾ ബോട്ടിൽ ചെയ്ത ബീറ്റ, ഇപ്പോൾ ഒരു അത്യാവശ്യം ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ നമ്മളിപ്പോൾ ബോട്ടിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ട് ദിവസം കൂടുന്തോറും നമ്മൾ വാട്ടർ ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ ഇത്രയും കൂടെ വലിയൊരു ഗ്ലാസ്സിലായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും വാട്ടർ ചേഞ്ച് നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വാട്ടർ ചേഞ്ച് നടത്തിക്കൊണ്ടിരുന്നാൽ അതിൻ്റെ വളർച്ച അത്യാവശ്യം പെട്ടെന്ന് നടക്കുന്നതാണ്. അതുമാത്രമല്ല, ഇതിന് നമ്മുടെ ഫിൻസ് പോകാറുണ്ട്. നമ്മളിപ്പോൾ വാട്ടർ അധികം ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫിൻസ് പോകാറുണ്ട്. അതായത് അതിൻ്റെ ടെയിൽസും മറ്റും പെട്ടെന്ന് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വാട്ടർ ചേഞ്ച് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ടെയിൽസും ഫിൻസും കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു വാട്ടർ ചേഞ്ച് ചെയ്ത ശേഷം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ അത്യാവശ്യം ശ്രദ്ധ വേണം. അതായത് എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കാറുള്ളപ്പോൾ 2 തരം ഫുഡ് കൊടുക്കണം. എപ്പോഴും ഒന്ന് പെല്ലറ്റും പിന്നൊന്ന് ഇത് ലൈഫ് ഫുഡും വേണം കൊടുക്കാൻ. പിന്നെ ഫുഡ് ഓവറാവരുത്. ആ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫുഡ് ഓവറാവരുത്. അതുപോലെ തന്നെ വെള്ളത്തിലും ഓവറായിരിക്കരുത്, വെള്ളം കലങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പെല്ലറ്റ്സ് കൊടുക്കാം. അല്ലാതെ പിന്നെ ലൈഫ് ഫുഡ്സ് ഉണ്ട്, ലൈഫ് ഫുഡ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ലൈഫ് ഫുഡ്സ്, ഗ്രൈൻഡർ ലോൻസ്, അത് കണക്കത്തെ ഫുഡൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഇതൊന്നും ലൈഫ് ഫുഡായിട്ട് ഇപ്പം നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് മണ്ണിര എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലായിടത്തും കാണുമല്ലോ, നിങ്ങളെ വീട്ടിലെല്ലാം കാണുന്നതാണ് മണ്ണിര എന്ന് പറയുന്ന സംഭവം. അത് നമ്മൾ ചെറിയ, അതായത് വെറും ചെറിയ മണ്ണിരയുണ്ട്. ആ മണ്ണിര നമ്മൾ അത്യാവശ്യം അതിൻ്റെ വായിൽ കയറുന്ന രീതിയിൽ ആ മണ്ണിര നമ്മൾ എടുത്ത് ആ ഒരു ബോട്ടിൽ ഇടേണ്ടതാണ്. വെറും ചെറുതായിരിക്കണം എടുക്കുമ്പോൾ, കാരണം അതിൻ്റെ വായു ഒതുങ്ങണം. എന്നാലേ അത് വെറും ചെറുതായിട്ടുള്ള എടുക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം വേറായിട്ട് ലൈവ് ഫുഡായിട്ട് നമുക്ക് കൊടുക്കാവുന്ന തന്നെ മൊസ്കിറ്റോടെ ലാവ്, അതായത് കൂത്താടി എന്ന് പറയും, കൂത്താടി നമുക്ക് കൊടുക്കുന്നതാണ്. അത് അതിനും വലിയ പാടൊന്നുമില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ഇപ്പം കൊതു വന്ന് മുട്ടയിടുന്ന ആണ്. നമുക്ക് അതിൽ നിന്ന് ആ കൂത്താടി എടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ബീറ്റേഴ്സിനെ നല്ലൊരു ഫിൻസും കാര്യങ്ങളുമായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ബീറ്റേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിയിരിക്കുന്നു. അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ, ഞാൻ അഭിനവ് ഫ്രം എ എം ബീറ്റാസ്. ഓക്കെ, നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടിയുണ്ട്, എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം സപ്പോർട്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ബൈ.